നമസ്കാരം ഭാരത് ലെവിലേക്ക് സ്വാഗതം കിളികൊല്ലൂർ സ്റ്റേഷനിൽ എം ഡി എം എ കേസ് പ്രതിയെ ജാമ്യത്തിലെടുക്കാനെത്തിയ സൈനികനും സഹോദരനും എ എസ് ഐയെ കസേരയിൽ നിന്ന് വലിച്ച് നിലത്തിട്ട് സ്റ്റൂൾ കൊണ്ട് തലയ്ക്കടിച്ചുവെന്ന പോലീസ് നാടകത്തിന് ഇപ്പോൾ ആന്റി ക്ലൈമാക്സ് സൈനികനായ കാരിക്കോട് പേരൂർ ഇൻഡീവരത്തിൽ വിഷ്ണുവിനും സഹോദരൻ വിഘ്നേഷിനുമെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇരുവരെയും ക്രൂരമായി മർദ്ദിച്ചതാണെന്നും കണ്ടെത്തിയതോടെ കിളിക്കല്ലൂർ എസ് അടക്കം നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എസ് എച്ച്ഒ വിനോദ് എസ് ഐ എ പി അനീഷ് എ എസ് ഐ പ്രകാശ് ചന്ദ്രൻ സീനിയർ സി പി ഒ മണികണ്ഠൻപിള്ള എന്നിവരെയാണ് ദക്ഷിണമേഖലാ ഐ ജി പി പ്രകാശ് സസ്പെൻഡ് ചെയ്തത് ഡി ഐ ജി നിശാന്തിനിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സംഭവം വൻ വിവാദമായതോടെ കെ വിനോദിനോട് സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇന്നലെ രാവിലെ ഡി ജി പി നിർദ്ദേശിച്ചു പിന്നാലെയായിരുന്നു സസ്പെൻഷൻ മറ്റു മൂന്നുപേരെ കിളിക്കുല്ലൂർ സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റിയിരുന്നു ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല തല അന്വേഷണത്തിനും ഐ ജി ഉത്തരവിട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എ സി പി ഇന്നലെ വിഘ്നേഷിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി കൊല്ലം ൂർ പോലീസ് സ്റ്റേഷനിൽ സൈനികനും സഹോദരനും ചേർന്ന് ആക്രമണം നടത്തിയെന്ന വാർത്ത മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു രണ്ടു മാസം മുമ്പ് നടന്ന ഈ സംഭവം ഇപ്പോൾ പോലീസിന്റെ നാടകമാണെന്ന് യാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സൈനികനും സഹോദരനും അതിക്രൂരമായ മർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാണ് കണ്ടെത്തൽ സൈനികനായ വിഷ്ണുവും വിവാഹത്തിനായി നാട്ടിലെത്തിയ സമയത്താണ് കിളക്കല്ലൂർ പോലീസിന്റെ ക്രൂരത അരങ്ങേറിയത് എം ഡി എം എ യുമായി നാലുപേർ പിടിയിലായ സംഭവത്തിൽ ഒരാൾക്ക് ജാമ്യമെടുക്കാനായാണ് സൈനികന്റെ സഹോദരൻ വിഘ്നേഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാൽ മയക്കുമരുന്ന് കേസാണെന്ന് അറിഞ്ഞതോടെ വിഘ്നേഷ് ജാമ്യം നിൽക്കാൻ തയ്യാറായില്ല തുടർന്ന് സ്റ്റേഷന് പുറത്തേക്ക് പോയ വിഘ്നേഷും ഒരു പോലീസുകാരനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഇതിനിടെ വിഷ്ണുവും ഇവിടേക്കെത്തി തുടർന്നാണ് രണ്ടുപേർ യും പോലീസുകാർ സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് പിന്നീട് തിരക്കഥ ഇങ്ങനെയാണ് എം ഡി എം എ കേസിലെ പ്രതികൾക്കായി സ്റ്റേഷനിലെത്തിയ സഹോദരങ്ങൾ പോലീസിനെ ആക്രമിച്ചെന്നും എസ് ഐ എ പരിക്കേൽപ്പിച്ചെന്നുമായിരുന്നു ഇതു സംബന്ധിച്ച് വാർത്താക്കുറിപ്പ് പോലും വിഷ്ണുവിനും വിഘ്നേഷിനും ജയിലിൽ കഴിയേണ്ടി വന്നത് ജാമ്യത്തിൽ ഇറങ്ങിയ ഇരുവരും മാജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ പോലീസ് ഉണ്ടാക്കിയ നാടകമാണ് നിരപരാധികളെ കുടുക്കിയതെന്ന് തെളിഞ്ഞു വിഷ്ണുവും വിഘ്നേഷും പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായ മർദ്ദനത്തിനിരയായെന്ന് മുറിപ്പ് ും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും സാക്ഷ്യപ്പെടുത്തുന്നു കേസിൽ പ്രതിയായതിനെ തുടർന്ന് സൈനികനായ വിഷ്ണുവിന്റെ കല്യാണവും മുടങ്ങി സംഭവത്തിൽ കിളിക്കലൂർ സിഐക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് പോലീസുകാർക്കെതിരെ കൂടുതൽ നടപടി ആവശ്യപ്പെട്ടാണ് കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഓൺ ഡ്യൂട്ടിയിലുള്ള ഒരു സൈനികനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായാൽ അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊന്നും തന്നെ ഈ കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതിൽ പ്രധാനപ്പെട്ടത് ഓൺ ഡ്യൂട്ടിയിലുള്ള ഒരു സൈനികനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം അടുത്തുള്ള മിലിറ്ററി ക്യാമ്പിൽ വിവരമറിയിക്കണം എന്ന വ്യവസ്ഥയുണ്ട് അതൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഓൺ ഡ്യൂട്ടിയിലുള്ള ഒരു സൈനികനെ അടിക്കാനുമുള്ള അധികാരം പോലീസിനുമില്ല ഇങ്ങനത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ പോലീസുകാർ ഇദ്ദേഹത്തിന്റെ പുറത്ത് ഒരു കള്ള കേസ് ചുമച്ചുകൊണ്ട് ഒരു സൈനികന്റെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചിരിക്കുന്നത് ഇതിനെതിരെ മിലിറ്ററി ഇന്റലിജൻസ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഗൗരവകരമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് സൂചന ഏതായാലും ഈ പോലീസ് ഓഫീസർമാരെ സസ്പെൻഷനിൽ നിർത്തിയത് കൊണ്ട് മാത്രമായില്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ സർവീസിൽ നിന്ന് തന്നെ നീക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഒരു സൈനികന് പോലും ഇത്രയധികം ബുദ്ധിമുട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകേണ്ടി വന്നെങ്കിൽ സാധാരണക്കാർ ന് ഒരു പിടിപാടുമില്ലാത്ത അല്ലെങ്കിൽ സാധാരണയിൽ സാധാരണക്കാരനായ ഒരുത്തിന് എവിടെ നിന്നാണ് നീതി ലഭ്യമാക്കുക എന്ന ചോദ്യമാണ് നമ്മൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പിണറായി വിജയനും അതിന് കൃത്യമായ മറുപടി നൽകിയേ മതിയാവും